ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ സിജി. ഒരു അധ്യാപിക ആകുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ജോബല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേക ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദൈവം കനിഞ്ഞു നൽകുന്ന ഒരു വരദാനമാണ് അധ്യാപനം എന്ന തൊഴിൽ. ഇത് പറയാനായിട്ട് എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, കാരണം ഞാനൊരു അധ്യാപികയാണ് കേട്ടോ. ഇന്ന് രാവിലെ ഉണ്ടായ ഒരു സംഭവമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത്. രാവിലെ ഞാൻ സ്കൂളിലേക്ക് വരായിരുന്നു. കടവന്തര കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് ഞാൻ ടേൺ ചെയ്തു. കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞ കാറങ്ങ് താഴേക്ക് താണുപോയി. ഹാർട്ട് ബീറ്റ് നിന്ന് പോകുമെന്ന് ഞാൻ ആലോചിച്ചു, കാരണം അത്രയ്ക്കൊരു താഴേക്ക് പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഒരു ആൾ വരുന്നുണ്ട്. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, പ്രശ്നമായോ? പറഞ്ഞ പ്രശ്നമാണ്, കാരണം അവിടെ സ്ലാബ് ഉണ്ട്, അതിലൊരു സ്ലാബ് മാറിക്കിടക്കുകയാണ്. അതിന് നിറച്ച് പുല്ലുകളുണ്ട്, അപ്പം കാണു പോലും ഇല്ല അവിടെ സ്ലാബില്ല എന്നുള്ളത്. അതിനകത്തേക്ക് എൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് ടയർ താഴേക്ക് പോയിട്ട് ബോഡിയൊക്കെ റോഡിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സീനാണ്. ഇറങ്ങി കണ്ടു, ഞാൻ ഞെട്ടിപ്പോയി. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. അങ്ങ് പോകുന്ന കണ്ടു. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പം കുറേ ആൾക്കാരായിട്ടെങ്കിൽ വരും അതിനകത്തോട്ടോ. ഡ്രൈവേഴ്സുണ്ട് അവിടെ നിന്ന്, ലോക്കൽസിൻ്റെ പിള്ളേരുണ്ട്, അവിടെ ഒരു ജനസമുദ്രം. എന്നിട്ട് ഇവർ എനിക്ക് ഇയാൾ എന്നോട് പറഞ്ഞു, കാരണത്തോട്ട് കയറിപ്പോൾ ന്യൂട്രലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമുക്കിത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടി ഇത് പൊക്കി ഞാൻ റിവേഴ്സ് ഇട്ടു. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ആ വലിയൊരു ക്രൈസിസിൽ നിന്ന് ഞാൻ കരകയറി. ഇനിയാണ് കേട്ടോ ഹൈലൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്നെ അറിയുമോ എന്ന്. അപ്പം ഞാനിങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, എനിക്ക് എന്താ പറയുന്നത് എല്ലാവരോടും പറഞ്ഞു. ആ സമയത്ത് നമുക്ക് അറിയാമല്ലോ ഒരു സ്ത്രീ വഴിയിൽ ഇങ്ങനെ ആയി പോകുമ്പം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല. അപ്പം പറഞ്ഞു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മിസ്സിൻ്റെ ക്ലാസ്സിലിരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പേര് വെച്ചു, ശിവകുമാർ. അപ്പൊ അത് പറയുമ്പം അവന്റെ മുഖത്ത് വരുന്ന ആ ഫീലിങ്, അവന്റെ കണ്ണിലെ എക്സ്പ്രഷൻ, സത്യം പറഞ്ഞ എന്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. ഈ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ, ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു ഡിവൈൻ പ്രൊഫഷൻ അല്ലാതെ വേറെ ഏതൊരു ജോലിക്കാണ് ഇത്രയും നല്ല ഒരു എക്സ്പീരിയൻസ് കിട്ടുക? എവിടെ ചെന്നാലും ഓടി വരും. ഓരോ പല വർഷങ്ങളായിട്ട് ഇവനെ ഞാൻ എനിക്ക് തന്നെ ഒരു 25 years ബാക്ക് പഠിപ്പിച്ച കുട്ടിയാണ്. അത്രയും സന്തോഷം തോന്നി ആ ഒരു ഫീല് നിങ്ങളോട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഈ വീഡിയോ ഇട്ടത്. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര വർഷങ്ങളായി നമ്മൾ, എനിക്കിപ്പോൾ എത്ര മാറ്റം വന്നെങ്കിലും അവൻ്റെ മനസ്സിൽ അവനെ കണ്ടപ്പോൾ പറയാം, പെട്ടെന്ന് കണ്ടപ്പം എനിക്ക് ആ മിസ് എന്നുള്ള ആ ഒരു ഫീല് വന്നിട്ടാണ് ഞാൻ ഓടിപ്പോയതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അധ്യാപികയായിട്ട് വർഷങ്ങൾക്ക് ശേഷവും ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ കുടിയിരിക്കുക എന്ന് പറയുന്നതാണ് ഈ ജോബിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതാകണമെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ടിൽ ദെൻ, ബൈ ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.